കർഷകനും കാളയും. ഒരിക്കൽ വിമലാപുരം എന്ന ഗ്രാമത്തിൽ കമല എന്ന സ്ത്രീയും അവന്റെ മകൻ സൂരജും താമസിച്ചിരുന്നു. അവരുടെ ജീവിതത്തിനായി കമല എല്ലാ ദിവസവും വയലിൽ ജോലി ചെയ്തിരുന്നു. അവിടെ ഒരു പശു ഒരു കാളക്കുട്ടിയെ പ്രസവിച്ചു. കമല അത് കാണുവാൻ പോകുവാൻ ആഗ്രഹിച്ചു. ആ കാളക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ അവൾ വളരെയധികം ആഗ്രഹിച്ചു. കമല വീട്ടിലെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടതും സൂരജിന് വളരെയധികം സന്തോഷം തോന്നി. അവൻ വളരെയധികം സ്നേഹത്തോടുകൂടി കാളക്കുട്ടിയെ തലോടി. അമ്മേ, എനിക്ക് ഈ കാളക്കുട്ടിയെ എല്ലാ ദിവസവും കളിപ്പിക്കാമല്ലേ? അതെ സൂരജ്, നമുക്ക് ഈ കാളക്കുട്ടിയെ ഇനി മുതൽ ഭീമെന്ന് വിളിക്കാം. എല്ലാ ദിവസവും കമല ഭീമിനെ വയലുകളിലേക്ക് കൊണ്ടുപോയിരുന്നു. നല്ല പച്ചപ്പുല്ലുള്ള സ്ഥലത്തേക്ക് അവനെ മേയാൻ വിട്ടു. എല്ലാ ദിവസവും സൂരജ് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഗൃഹപാഠം പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഭീമിനൊപ്പം സമയം ചെലവഴിച്ചിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. സൂരജ് ഒരു വലിയ ആളായി മാറി. ഇപ്പോൾ അവനാണ് പാഠങ്ങൾ നോക്കി വന്നിരുന്നത്. ഭീമും ഒരു ശക്തിയുള്ള കാളയായി മാറി. അതേസമയം കമലയ്ക്ക് പ്രായമായി. സൂരജ് വിവാഹിതനായി. ഭാര്യ വീട്ടുകാരെയും ഭീമനെയും ഭർത്താവിനെയും വളരെയധികം സ്നേഹത്തോടുകൂടി പരിപാലിച്ചു. തന്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ സൂരജും ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഒരിക്കലും മതിയായ പണമില്ലാത്തതിനാൽ കുടുംബത്തിന് സന്തോഷകരമായ ജീവിതം നൽകുവാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. അങ്ങനെ നിലങ്ങൾ ഉഴുത് അവൻ പണം സമ്പാദിച്ചു. ഒരേ ഗ്രാമത്തിൽ റിക്കി മിക്കി എന്ന് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും ഭീമനിലായിരുന്നു. ഹേയ്, ഈ കാള എത്ര ശക്തനാണെന്ന് നോക്കിക്കേ. ആ കാളയെ നമ്മുടേതാക്കുവാൻ കഴിയുമെങ്കിൽ എല്ലാ പാഠങ്ങളും ഉഴുത് കാശുണ്ടാക്കുവാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഭീമനെ എടുക്കുകയാണെങ്കിൽ സൂരജ് തന്റെ കാളയെ അറിയുകയും എളുപ്പത്തിൽ കണ്ടുപിടിക്കുകയും ചെയ്യും. അതൊന്നും ഒരു കുഴപ്പവുമില്ല. എനിക്കൊരു കൂട്ടം കൽക്കരിയുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഭീമന്റെ രൂപം മാറ്റുവാൻ കഴിയും. ആ രാത്രിയിൽ നിക്കിയും മിക്കിയും ഭീമനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ സൂരജിന്റെ തൊഴുത്തിൽ പ്രവേശിച്ചു. അവർ ഭീമന്റെ അടുത്തെത്തി കൽക്കരി ഉപയോഗിച്ച് ശരീരത്തിനുടനീളം വരകൾ വരച്ചു. അവർ ഭീമന്റെ രൂപം പൂർണ്ണമായും മാറ്റി. അടുത്ത ദിവസം സൂരജ് ഭീമന് ഭക്ഷണം നൽകുവാൻ തൊഴുത്തിൽ വന്നു. പക്ഷേ ഭീമനെ കണ്ടതേയില്ല. അയാൾ ഭാര്യയുടെ അടുത്ത് ചെന്ന് ഭീമൻ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ലെന്ന് അവൾ പറഞ്ഞു. ഇരുവരും തെരുവിലേക്ക് ഭീമനെ അന്വേഷിച്ചു പോയി. എല്ലായിടത്തും തിരയുവാൻ തുടങ്ങി. അവസാനം റിക്കിയുടെയും മിക്കിയുടെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി ചേട്ടാ, ആകെ വിഷമിച്ചിരിക്കുകയാണല്ലോ. എന്റെ ഭീമനെ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഞാൻ എല്ലായിടത്തും തിരഞ്ഞു, ഇപ്പൊ ഇവിടെ എത്തി. നിങ്ങൾ ആരെങ്കിലും കണ്ടോ അവനെ? അപ്പോൾ റിക്കിയും മിക്കിയും പരസ്പരം മുഖം നോക്കി. ഭീമോ ചേട്ടാ, അതെ, നിങ്ങൾ മുന്നോട്ട് പോയി അവനെ ഒന്ന് നോക്കിക്കേ. സൂരജ് വീട്ടിലെത്തിയതും അവന് ഭീമിനെ തിരിച്ചു കിട്ടി. നോക്കിക്കേ, നമ്മുടെ ഭീം തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എനിക്കറിയാം, ഭീം നമ്മളെ ഒരിക്കലും വിട്ടിട്ട് എങ്ങും പോകില്ല. സൂരജ് സന്തോഷത്തോടുകൂടി ഭീമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. അപ്പോൾ സൂരജ് ഭീമിന്റെ കാലുകൾ കെട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. ആരോ ഭീമിനെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്ന് സൂരജിന് മനസ്സിലായി. ആ സമയത്ത് റിക്കിയും മിക്കിയും നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് സൂരജിന്റെ വീട്ടിലേക്ക് ചെന്നു. നോക്കൂ, സൂരജ് എന്താണ് ചെയ്തേക്കുന്നത് നോക്കൂ. ഈ അർദ്ധരാത്രിയിൽ ഞങ്ങളെയെല്ലാം എന്തിനാണ് സൂരജിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? സൂരജ് ഞങ്ങളുടെ കാളയെ മോഷ്ടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ, അവന്റെ കാലുകളെല്ലാം കയറുമായി ബന്ധിച്ചിരിക്കുകയാണ്. നീ എന്താണ് പറയുന്നത് മിക്കി? ഞാനെന്തിനാ എന്റെ ഭീമിനെ മോഷ്ടിച്ചോണ്ട് വന്നത്? ഇത് ഞങ്ങളുടെ കാളയായിരിക്കുമ്പോൾ നീ എന്തിനാ ഭീമൻ എന്ന് പറയുന്നത്? നോക്കൂ, കുട്ടിക്കാലം മുതലേ ഭീം എന്റെ കൂടെ ഉള്ളതാണ്. ഇത് നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നുമല്ല. രാവിലെ മുതൽ അവനെ കാണാനില്ലായിരുന്നു. അവനെ തിരഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവനിവിടെ നിൽക്കുന്നു.
എന്നാൽ റിക്കിയും മിക്കിയും വീട്ടിൽ വന്നിട്ട് ഇത് അവരുടെ കാളയാണെന്ന് പറയുകയാണ്. കള്ളം കള്ളം, ഇത് ഞങ്ങളുടെ കാളയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് തെളിയിക്കാം. ഞങ്ങളുടെ കാളയുടെ ശരീരത്തിൽ 11 കറുത്ത അടയാളങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ അവ നിങ്ങളെ കാണിച്ചു തരാം. റിക്കിയും മിക്കിയും ഗ്രാമവാസികൾക്ക് എല്ലാ അടയാളങ്ങളും കാണിക്കുകയും അവർ 11 വരെ എണ്ണിയപ്പോഴേക്കും സൂരജ് കാളയെ കട്ടുകൊണ്ടു വന്നതാണെന്ന് പറഞ്ഞു. ഇല്ല, ഇത് എന്റെ ഭീമാണ്, എന്റെ കാള. ഇവന്റെ മേത്ത് എങ്ങനെ ഈ വരകൾ വന്നതെന്ന് എനിക്കറിയില്ല. ഇത് എന്റെ കാളയാണ്, അതുകൊണ്ടാണ് അവൻ തിരിച്ചെത്തിയത്. എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ സൂരജ് ശ്രമിച്ചുവെങ്കിലും ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. ആളുകൾ പോകുമ്പോൾ സൂരജിന്റെ ഭാര്യ സ്ഥിതി മനസ്സിലാക്കുവാൻ ശ്രമിച്ച കാളയുടെ അടുത്തേക്ക് പോയി. അവൾ ആ വരകളുടെ മുകളിൽ തൊട്ടപ്പോൾ ആ കൽക്കരി അവളുടെ കയ്യിൽ പറ്റുകയും ചെയ്തു. അത് കൽക്കരിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് എല്ലാം മനസ്സിലായി. എല്ലാരും ഒന്ന് നിന്നെ, യഥാർത്ഥ കള്ളനാരാണെന്ന് എനിക്ക് തെളിയിക്കുവാൻ കഴിയും. സൂരജിന്റെ ഭാര്യ ഒരു കലത്തിൽ നിറയെ വെള്ളം നിറച്ച് ഭീമന്റെ ശരീരത്തിലേക്ക് ഒഴിച്ചപ്പോഴേക്കും ആ കരി മുഴുവൻ മാഞ്ഞുപോയി. അങ്ങനെ ആ വരകൾ യഥാർത്ഥമല്ലെന്ന് തിരിച്ചറിഞ്ഞു. ഇതോടുകൂടി ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാർക്കും സത്യം തിരിച്ചറിഞ്ഞു. ഗ്രാമത്തിലുള്ള എല്ലാവരും റിക്കിയോടും മിക്കിയോടും മാപ്പ് ചോദിക്കുവാൻ പറഞ്ഞു. കള്ളത്തരം കാണിച്ചതിന് അവർക്ക് ശിക്ഷയും നൽകി. നിസ്വാർത്ഥത, വിനയം, സത്യസന്ധത എന്നിവയാണ് മാന്യമായൊരു വ്യക്തിയുടെ 3 അടയാളങ്ങൾ.